തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അല്ലേ. തീർച്ചയായിട്ടും അത്രമേൽ പ്രിയമാണ് നമുക്ക് തട്ടുകടയിലെ ഭക്ഷണം. എന്തായാലും തട്ടുകടയിൽ നിന്നും റെസ്റ്റോറന്റിലേക്ക് വഴിമാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലേ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുക, അതിനെ ഇന്നും ജനങ്ങളുടെ പ്രിയമായി മനസ്സിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അതിനു പിന്നിൽ വലിയൊരു കഠിനാധ്വാനം തന്നെയുണ്ട്. എന്തായാലും കൊല്ലം സ്വദേശിയായ മുനീർ എന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ആ ചെറിയ വലിയ കഥ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്റെ പേര് മുനീർ, എന്റെ ഹോട്ടലിന്റെ പേര് സാൽവ, ഉമ്മേനല്ലൂര്. ജുമാ മസ്ജിദിനോട് ചേർന്ന് പുതിയതായിട്ട് തുടങ്ങിയതിരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു തന്നതാണ് ഈ തൊഴിൽ. ഞങ്ങൾ സഹോദരങ്ങൾ 30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് തട്ടുകടയായിരുന്നു. അവിടെ നമ്മൾ ചിക്കൻ ഫ്രൈയിലൂടെ, നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തന്നെ, നമ്മൾ ഇത്രയും ഡെവലപ്പായി വന്ന് കച്ചവടം അധികരിച്ച് വന്ന് എല്ലാ ജനങ്ങളും ഈ ജില്ലയിലും മറ്റ് ജില്ലകളിൽ നിന്നും ഒരുപാട് കസ്റ്റമർ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വരികയും അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെക്കിലാട്ടിയ തനി വെളിച്ചെണ്ണ, ഒറിജിനൽ ശുദ്ധമായ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണരാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റു മായങ്ങളുമില്ല. പിന്നെ എന്റേതായ കുറച്ച് മസാല ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റു കടകളിലെ അപേക്ഷയുണ്ട് അതൊരു പ്രത്യേകത ഇതിനകത്ത് തോന്നാൻ കാരണം അതിന്റെ രുചിയും ഇതിന്റെ യഥാർത്ഥ ശുദ്ധത തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭവം, 30 കൊല്ലത്തിന് മുമ്പ് തന്നെ ഞാൻ തന്നെ ബീഫ് ഫ്രൈ പാചകം ചെയ്തിരുന്ന ഈ ബീഫ് ഫ്രൈ, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെയും 30 വർഷത്തോളം ഞാൻ ഈ ബീഫ് ഫ്രൈ പാചകം ചെയ്ത് ആ ഗുണനിലവാരം തന്നെ ഇപ്പോഴും ഉള്ളത്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. ഈ ചിക്കൻ ഫ്രൈയുടെ കണക്ക് തന്നെ ഇത് 30 വർഷത്തെ പാരമ്പര്യം ഇതിനുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ പ്രദേശവാസികൾക്കും. ഇപ്പോഴും അതേ രീതി തന്നെ ബീഫ് ഫ്രൈ, നല്ല മാർക്കറ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇതിലും മായമില്ല, മറ്റ് ഫുഡിലൊന്നും മായമില്ല, നല്ല രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരുപാട് വിഭവങ്ങളുണ്ട് ഇതിനകത്ത്. 10-200 ഐറ്റങ്ങളുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൂടാതെ തന്നെ അറബിക് ഐറ്റങ്ങൾ, അറബിക് എന്ന് പറയുമ്പോഴത്തേക്ക് അല്പം പെരിപെരി, കാന്താരി, അതുകൂടാതെ തന്നെ ചൈനീസ് ഐറ്റങ്ങൾ. ചൈനീസിൻ്റെ ഒരുപാട് ഡിഷുകളുണ്ട്. 10-30 വെറൈറ്റി ചൈനീസ് ഡിഷുകൾ ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവർമ, ഷവർമയുടെ തന്നെ ആ 5-6 ഐറ്റം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഷവായി, ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തട്ടുകടയിൽ നിന്നും ഇങ്ങോട്ട് മാറിയെങ്കിലും, ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ആ വില തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ആ വിലയും ആ ക്വാണ്ടിറ്റിയും, കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കൂടെ സഹായിക്കാൻ നിൽക്കുന്ന എല്ലാവരും സ്ഥലവാസികളും 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരും പ്രവാസികളുമായെന്ന് എല്ലാവരും എന്നോട് എന്നെ സഹായിക്കാൻ നിൽക്കുന്നത്, അതാണ് നമ്മുടെ ഒരു പ്രധാന സന്തോഷം എന്ന് പറയാനുള്ളത്. കസ്റ്റമറും ആ വിശ്വാസവും ജനങ്ങൾ ഇതുവരെയും എന്നെ കൈവിട്ടിട്ടില്ല. അതിനുപരി അമിതമായി ഒരുപാട് കസ്റ്റമർ എനിക്ക് വർധനവ് ഉണ്ടാകുകയും എല്ലാം സൂക്ഷ്മതയാണ് ഈ കച്ചവടത്തിന്റെ വർധനവ്, ഈ ആഹാരത്തിന്റെ രുചിയാണ് കച്ചവടത്തിന്റെ വർധനവ്. എല്ലാ ജനങ്ങൾക്കും ഞാൻ എന്റെ പ്രത്യേകം നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. ുമ്പിലെ രുചിഭേദങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇവിടേക്ക് എത്തുകയും വ്യത്യസ്തമായിട്ടുള്ള ഇവിടുത്തെ ഫുഡുകളൊക്കെ രുചിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകാനും സാധിക്കുമെന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലായി കഴിഞ്ഞു. തീർച്ചയായിട്ടും കൊടുക്കുന്ന ഭക്ഷണത്തിൽ മായം കലർത്താതെയും നിറം കലർത്താതെയും ഒക്കെ വരുന്ന ഓരോ കസ്റ്റമറിനോടും സ്നേഹത്തോടു കൂടി അതൊന്ന് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് പൈസ മാത്രമല്ല, ഒരുപറ്റം സ്നേഹം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.